മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറി പിന്നാലെ ബിഗ് ബോസിലെത്തി പ്രണയത്തിലായ ജോഡികളാണ് പേളി മാണിയും ശ്രീനി ശരവിന്ദും. കഴിഞ്ഞ മെയ്യിൽ വിവാഹിതരായ ഇവർ ഇപ്പോൾ ഒരു കുഞ്ഞതിഥിക്കായി കാത്തിരിക്കുകയാണ്. 5 മാസം ഗർഭിണിയാണ് ഇപ്പോൾ പേളി മാണി. മാർച്ചിലാണ് കുഞ്ഞെത്തുന്നതെന്നും കുഞ്ഞിന്റെ വിശേഷങ്ങളും പങ്കുവച്ച് പേളി എത്തിയിരുന്നു. അച്ഛനാകാൻ ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് ശ്രീനി ശരവിന്ദ്. പേളി ഗർഭിണിയായപ്പോൾ മുതൽ തന്നിലെ അച്ഛനും ജനിച്ചുവെന്നായിരുന്നു ശ്രീനിശ പറഞ്ഞത്. ഇപ്പോൾ പേളി ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതലുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ശ്രീനി ശരവിന്ദ്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം അച്ഛനാകാൻ ഒരുങ്ങുന്നതിന്റെ സന്തോഷവും വിശേഷങ്ങളും പങ്കുവച്ചത്. ഭക്ഷണം കഴിക്കാനോ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനോ എന്നും താല്പര്യമില്ലാത്ത പോലെയായിരുന്നു പേളി മാണി. ആ സമയത്താണ് ഗർഭിണിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഗൂഗിളിൽ തപ്പിയത്. ലക്ഷണങ്ങൾ കണ്ടപ്പോഴേ പേളി ഗർഭിണിയാണെന്ന് ഉറപ്പിച്ചിരുന്നു. ടെസ്റ്റ് ചെയ്ത് 2 വര കൂടി കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അതിനുശേഷമാണ് ആശുപത്രിയിൽ പോയത്. നിരവധി ടെസ്റ്റുകളായിരുന്നു അവർ നടത്തിയത്. ജീവിതത്തിലെ വലിയൊരു പരീക്ഷയുടെ റിസൾട്ട് അറിയാനായി കാത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു അത്. 3ാമത്തെ മാസം ശരിക്കും കഷ്ടപ്പാടായിരുന്നു എന്ന് ശ്രീനിഷ പറയുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പേളി ഛർദ്ദിക്കാൻ തുടങ്ങും. പുറം തടവി കൊടുക്കലായിരുന്നു എന്റെ പണി. ജ്യൂസും ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു താനെന്നും ശ്രീനി ശരവിന്ദ പറയുന്നു. ഗർഭിണിയായതോടെ വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം ഞങ്ങൾ നിർത്തി. പാനിപൂരിയുടെ കാര്യത്തിൽ മാത്രമേ ഇളവ് വരുത്തിയിരുന്നുള്ളൂ. സദ്യയും പേളിക്കിപ്പോൾ വലിയ ഇഷ്ടമാണ്. ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും ഇപ്പോൾ അത്ര താല്പര്യമില്ലെന്നും ശ്രീനിഷ പറയുന്നു. പേളിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുൻപ് മുട്ടയും പാലും ഒന്നും കഴിക്കാത്തയാൾ ഇപ്പോൾ അതൊക്കെ സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. കുഞ്ഞിനായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നെഗറ്റീവ് എനർജി ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങളും പേളി നടത്തുന്നുണ്ട്. എപ്പോഴും പോസിറ്റീവാണ്. വാർത്തകളൊന്നും കാണാറില്ലെന്നും ശ്രീനിഷ പറയുന്നു. ലൊക്കേഷനിൽ ആരുമായും താൻ ഇങ്ങനെ ഇടപെടാറില്ല. മുൻകരുതലുകളെല്ലാം എടുത്താണ് പോകുന്നത്. ഷൂട്ട് കഴിഞ്ഞാൽ ഭാര്യക്കരയിലേക്ക് ഓടിയെത്തുമെന്നും ശ്രീനിഷ പറയുന്നു. കുഞ്ഞ് ആദ്യമായി അനങ്ങിയ സമയത്ത് താൻ പേളിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഷൂട്ടിങ്ങിലായിരുന്നു. ആ സമയത്ത് കൂടെയില്ലാത്തതിൽ സങ്കടം തോന്നിയിരുന്നു. ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോഴും വീട്ടിലേക്ക് ഓടുമായിരുന്നു. തനിക്കും കുഞ്ഞനങ്ങുന്നത് അറിയാനായിരുന്നു. അവൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ കുഞ്ഞനങ്ങുന്നത് അറിയാനാകുമെന്നും ആ സമയത്ത് വല്ലാത്ത സന്തോഷം തോന്നുമെന്നും എങ്ങനെയാണ് അതേക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയില്ലെന്നും ശ്രീനിഷ പറയുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.